ഹായ് ഹലോ, ട്വിൻഗൈഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നല്ലൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ആപ്പ് നമ്മൾ വിളിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് വിളിക്കാം. അതിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ആപ്ലിക്കേഷന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന കുറെ പേർക്ക് പേയ്മെന്റ് കിട്ടിയതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത്. കാരണം ഇതിന്റെ അകത്ത് വർക്ക് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ഇതിന്റെ അകത്ത് വെറുതെ റിവ്യൂസ് കൊടുത്തുകൊണ്ട് ഏണിങ്സ് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ റിവ്യൂസ് എന്ന് പറയുമ്പോൾ ഏത് റിവ്യൂസ് ആണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇതിന്റെ അകത്ത് കൊടുക്കുന്ന റിവ്യൂസ് പ്ലേസസിനെ കുറിച്ചിട്ടുള്ള റിവ്യൂസ് ആണ്. നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ പോയവരായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള പ്ലേസിനെ കുറിച്ചിട്ട് റിവ്യൂ കൊടുക്കാം. പക്ഷെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആയിരിക്കണം എന്ന് മാത്രം. ആ സ്ഥലം എങ്ങനെയാണ്, അതിലെ അവിടുത്തെ ട്രാഫിക് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റിവ്യൂ നമ്മൾ അതായത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മൂന്നാല് സെന്റൻസിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് റിവ്യൂ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പേയ്മെന്റ് ലഭിക്കും. ബാക്കിയുള്ള റിവ്യൂസ് ഒക്കെ ജെന്യൂൻ ആണെന്ന് നോക്കിയിട്ട് അവർ നിങ്ങൾക്ക് പേയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കുറഞ്ഞത് 100 രൂപ മുതൽ 250 രൂപ വരെ ഏണിങ്സ് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റും കൂടിയിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സൈറ്റിന്റെ അകത്ത് വർക്ക് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പേയ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെ പ്രത്യേകിച്ച് അങ്ങനെ വർക്കൊന്നും ചെയ്യാതെ ഏണിങ്സ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു സൈറ്റ് നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് പേയ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞ സൈറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടുത്തെ സമയം കളയുന്നില്ല, ഏതാണ് സൈറ്റ് എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ തൊട്ടടുത്ത് ഒരു ചെറിയ ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. സോ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കിടിലൻ വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. 100% നമുക്ക് പേയ്മെന്റ് അഷ്യർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണ്. 99enquires.com എന്നാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് വന്നിട്ട്. സോ ഒട്ടുമിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റും കൂടിയായിരിക്കും. കാരണം ഇതിന്റെ പേയ്മെന്റ് അത്രയും ജെനുവൻ ആണ്. അതുമാത്രമല്ല, നമുക്ക് ചെയ്യേണ്ട വർക്ക് വന്നിട്ട് അത്രയും സിമ്പിളായിട്ടുള്ള വർക്ക് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുൻപേ ഈ ഒരു സൈറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. സോ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് റിവ്യൂസ് കൊടുത്തുകൊണ്ടാണ്. ഇപ്പോൾ റിവ്യൂ റേറ്റിംഗ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ ആക്ച്വലി ഈ ഒരു സൈറ്റ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ഓരോ പ്ലേസിലെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ റെൻറ്റിന് കൊടുക്കുക, അതല്ലെങ്കിൽ വിൽക്കുക, അങ്ങനത്തെയൊക്കെ റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക്, നമ്മളെപ്പോലെയുള്ള ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ റിവ്യൂസ് ജെനുവനായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അവരിപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ആ കൊടുത്തിരിക്കുന്ന റിവ്യൂസൊക്കെ അവർ നന്നായിട്ട് വായിച്ചു നോക്കും. അപ്പോൾ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു പ്ലേസിനെ കുറിച്ചിട്ട് അറിയാനായിട്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഇതുപോലെ റിവ്യൂസ് കൊടുക്കുന്നത് വഴി നമുക്കൊരു കുറച്ച് എമൗണ്ട് ആയിട്ട് കിട്ടും. പെർ റിവ്യൂവിന് നിങ്ങൾക്ക് ഇവർ തരുന്നത് 150 രൂപയാണ്. അപ്പോൾ അത്രയും ഹ്യൂജ് എമൗണ്ട് ആയിട്ട് നമുക്ക് വെറുതെ ഒരു റിവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ജോബൊക്കെ ചെയ്യാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ തീർച്ചയായിട്ടും നമ്മളിതുപോലെ റിവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിലോട്ട് മുൻപേ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതിനുള്ളത് കടക്കുന്നതിന് മുൻപേ തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ഞാൻ ആദ്യമേ പറയാം. സോ നമ്മളിതിൻ്റെ അകത്ത് റിവ്യൂ കൊടുക്കുമ്പോൾ മിനിമം 300 ക്യാരക്ടേഴ്സ് വേണം. നമ്മളിതിൻ്റെ അകത്ത് കമൻ്റായിട്ട് കൊടുക്കുമ്പോൾ പോസിറ്റീവ് കമൻസ് വേണം, നെഗറ്റീവ് കമൻസ് വേണം. കാരണം ഒരു പ്ലേസിനെ കുറിച്ചിട്ടുള്ള നല്ലത് മാത്രമല്ല ആൾക്കാർക്ക് അറിയേണ്ടത്, ആ പ്ലേസിന് എന്തെങ്കിലും നെഗറ്റീവ് കമൻസ് ഉണ്ടെങ്കിൽ അതും വേണം. ദെൻ നമ്മൾ കൊടുക്കേണ്ട റിവ്യൂ വന്നിട്ട് ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആയിരിക്കണം. അതിപ്പോൾ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പ്ലേസിനെ കുറിച്ചിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, നല്ല സിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടത്തേക്ക് പോയിട്ടുണ്ടാവില്ല, നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സിറ്റി ജസ്റ്റ് ഗൂഗിളിൽ അടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഒത്തിരി റിവ്യൂസും റേറ്റിംഗ്സ് ഒക്കെ കാണാം. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഒരു റിവ്യൂവിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ജെനുവിൻ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട്, നമുക്ക് ഓട്ടോമാറ്റിക്കാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വന്നിട്ട് ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി, നമുക്ക് അതിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് കിട്ടും. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമൻസ് കൊടുക്കണം. അത് 300 ക്യാരക്ടേഴ്സിൽ ഉൾപ്പെടുന്ന ഒരു നല്ല കമൻറ്റാണ് നമ്മളിതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വന്നിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ലൊക്കാലിറ്റി സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ആദ്യമൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളിതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത് നമുക്ക് കൂടുതൽ പേയ്മെൻറ്റ്. ഈ പറഞ്ഞ 150 രൂപയ്ക്ക് മുകളിൽ പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ, പൂനെ, ഹൈദരാബാദ്, ചെന്നൈ, ഇത്രയും 4 സിറ്റീസിനെ കുറിച്ചിട്ടുള്ള റിവ്യൂസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഹയ്യസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. കാരണം അങ്ങനത്തെ സിറ്റീസാണ് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് കൂടുതൽ ആൾക്കാരും നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ റിവ്യൂസ് ആണ് ഇവർക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കൊടുക്കുമ്പോൾ ഈ 4 സിറ്റീസിനെ ബേസ്
യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് കൊടുക്കാനായിട്ട് നോക്കുക. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. ദെൻ വേറൊരു കാര്യം ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, പെർ യൂസറിന് നമുക്ക് കിട്ടുന്നത് ഓൺലി വൺസ് ആണ് ഈ ഒരു പേടിഎം ക്യാഷ് കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് വരുന്നത് പേടിഎമ്മിലോട്ടാണ്. നമ്മൾ പേടിഎമ്മിലോട്ട് ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വൺസ് ആണ് ഇതിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ തവണ റിവ്യൂസ് എഴുതിക്കൊണ്ട് ഏണിങ്സ് നേടാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവർ പറയുന്നത് നമ്മൾ ആ ഒരു കൊടുക്കുന്ന റിവ്യൂവിൻ്റെ ആ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ലൊക്കാലിറ്റിയിൽ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും അവിടെ നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്തിട്ട് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിവ്യൂ നമ്മുടെ ഓൺ റിവ്യൂസ് ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് ഇതിൻ്റെ അകത്ത് ഏണിങ്സ് കിട്ടും. സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടാണ് വരുന്നത്. നമുക്ക് ആകെ 2 മിനിറ്റ് വേണ്ടത് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ. സോ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ സെലക്ട് ഇയർ ലൊക്കാലിറ്റി എന്നുള്ളടുത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്, ഇലക്ട്രോണിക് സിറ്റി ബാംഗ്ലൂർ സൗത്ത് എന്നുള്ള ഭാഗം. ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ദെൻ ഇവിടെ ചോദിക്കുന്നുണ്ട് നമ്മളിവിടെ എങ്ങനെയാണ്, നമ്മളിവിടെ റെസിഡൻറ്റ് ഇപ്പോൾ കറൻ്റ്ലി റിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ അല്ലെങ്കിൽ പോയിട്ട് ജസ്റ്റ് തിരിച്ചു വന്നവരാണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആണോ, നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും ജസ്റ്റ് ഇതുപോലെ ചൂസ് ചെയ്ത് കൊടുക്കാം. ദെൻ പ്രൊസീഡ് ടു റൈറ്റ് റിവ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് റേറ്റിംഗ്സ് കൊടുക്കാനാണ്. അതിന് ശേഷമാണ് നമുക്ക് റിവ്യൂസ് കൊടുക്കാനുള്ള ഭാഗം വരുന്നത്. അപ്പോൾ ഇവിടെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കൺവെയൻസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ റാൻഡമായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് തോന്നിയ ആൻസേഴ്സ് കൊടുക്കരുത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഈ ഒരു സിറ്റിനെ കുറിച്ച് കറക്റ്റായിട്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ട് ആ കൂടുതൽ ആൾക്കാരും കൊടുത്തിരിക്കുന്ന ഏതാണോ റേറ്റിംഗ് അത് നിങ്ങൾ വേണം ഇവിടെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ എത്ര സ്റ്റാറാണോ നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് റിവ്യൂസ് എഴുതാനുള്ള ഓപ്ഷനാണ്. നമുക്ക് 100 ക്യാരക്ടേഴ്സാണ് ഓരോ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ കൊടുക്കേണ്ടത്. സോ ഇവിടെ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലേസിനെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സെലക്ട് പോസിറ്റീവ്സാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് താഴെ കാണുന്നതിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യാം. അത് മാത്രമല്ല ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ലൊക്കാലിറ്റീനെ ഇഷ്ടപ്പെടുന്നതെന്നുള്ളത്. അത് മാത്രമല്ല താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് കമൻസ് കൊടുക്കാനുള്ള ഭാഗമുണ്ട്. ഇതുപോലെ തന്നെ സെലക്ട് നെഗറ്റീവ്സ് എന്നുള്ളടത്ത് നമുക്ക് ഈ ഒരു പ്ലേസിനെ കുറിച്ച് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സെലക്ട് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുന്ന ഗുഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ താഴെ വന്നിട്ട് പുവർ റോഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് ട്രാഫിക് ജാം അങ്ങനെ ട്രാൻസ്പോർട്ടിനെ ബാഡായിട്ട് കാണിക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ്സ് സെലക്ട് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ രണ്ട് ഇതിലും കാലിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. പോസിറ്റീവ്സ് കൊടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം നമ്മൾ നെഗറ്റീവ്സ് കൊടുക്കാനായിട്ട്. അങ്ങനെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ റിവ്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ സെലക്ടും ചെയ്യുക. ദെൻ പോസ്റ്റ് റിവ്യൂ എന്നുള്ള ഭാഗത്ത് മാത്രം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ റിവ്യൂസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് നമ്മുടെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന സെക്ഷൻ നമുക്ക് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് കാര്യങ്ങളാണോ കൊടുക്കേണ്ടത് അതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആദ്യം തന്നെ പേടിഎമ്മിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിം കൊടുക്കുക. ദെൻ ഇമെയിൽ ഐ ഡി നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ പേടിഎമ്മിൻ്റെ മൊബൈൽ നമ്പർ മാത്രം കൊടുക്കണം, കാരണം അതിലോട്ട് മാത്രമേ നമുക്ക് എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടത്തുള്ളൂ. സോ അങ്ങനെ നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പേടിഎമ്മിൽ KYC നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ പേടിഎം നമ്പർ കൊടുക്കാം. ദെൻ പോസ്റ്റ് നൗ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടാണ് വരുന്നത്. നമുക്ക് 150 രൂപയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേടിഎം ക്യാഷ് ബാക്ക് കിട്ടുന്നത്. സോ ഞാൻ റിവ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റിവ്യൂ അണ്ടർ സ്ക്രീനിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് പേടിഎം ക്യാഷ് ബാക്ക് കിട്ടും. നമുക്ക് 10 ഡേയ്സാണ് എടുക്കുക, അതിനുള്ളിലായിരിക്കും റീച്ച് ആവുന്നത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് പേടിഎമ്മിൽ ക്യാഷ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന റിവ്യൂ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ അല്ല കൊടുത്തിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും കൊടുക്കുമ്പോൾ നല്ല ഡിസ്ക്രിപ്ഷനിൽ ശരിക്കും വായിക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവുന്ന ആ ഒരു പ്ലേസിനെ കുറിച്ചിട്ട് കറക്റ്റ് നോളജ് കിട്ടുന്ന തരത്തിലുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്സ് നല്ല ജെനുവൻ ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് അറ്റ് എ ടൈം ഒരു റിവ്യൂ മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ വീണ്ടും റൈറ്റ് റിവ്യൂ നമുക്കിതുപോലെ വേണമെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റും, പക്ഷെ നമുക്ക് എമൗണ്ട് എത്രത്തോളം കിട്ടും എന്നുള്ളത് അറിയില്ല. ഏറ്റവും കൂടുതലായിട്ട് ന്യൂ യൂസറായിട്ട് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എമൗണ്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇതുപോലെ പിന്നെയും പിന്നെയും കൊടുക്കാം, കൊടുത്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വേറെ ഏതെങ്കിലും പേടിഎം യൂസേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ന്യൂ യൂസറായിട്ട് എത്ര റിവ്യൂസ് വേണമെങ്കിലും കൊടുക്കാം. അതല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഇതുപോലെ നമ്പർ
കൊടുക്കുന്ന ടൈമിൽ ഓൾറെഡി യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. സോ നമ്മളിപ്പോൾ ഒട്ടുമിക്ക പേരും പേടിഎം യൂസേഴ്സ് ആയിരിക്കും. അപ്പോൾ പേടിഎം യൂസ് ചെയ്യുന്നവരുടെ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യാത്ത നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കുക, ചിലപ്പോൾ എമൗണ്ട് കിട്ടുമായിരിക്കും. ഇവരിതിൻ്റെ അകത്ത് അങ്ങനെ മെൻഷൻ ചെയ്യുന്നൊന്നുമില്ല, എന്നാലും KYC വേണമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിമ്പിളായിട്ട് ഏണിങ്സ് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലത്തെ വേറൊരു ജെന്യുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.